ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വോംസ്. ഇന്നത്തെ റെക്കമെൻഡേഷൻ 2021 പുറത്തിറങ്ങിയ ഒരു നോർവീജിയൻ മൂവിയാണ്. മൂവിയുടെ പേര് ഇന്നസെൻസ്. കുട്ടികൾ മനോഹരമാണ്. അവരുടെ ചിരിയും കളിയും കാണുന്നത് തന്നെ സന്തോഷം നൽകുന്നതാണ്. കുട്ടികൾ ജനിക്കുമ്പോഴാണ് പലരുടെയും ജീവിതം തന്നെ അർത്ഥപൂർണമാകുന്നത്. അവരുടെ നിഷ്കളങ്കത, സംസാരം ഒക്കെ അച്ഛനമ്മമാർക്ക് എന്നും പ്രിയപ്പെട്ടതാണ്. പക്ഷേ കുട്ടികൾ അത്ര നിഷ്കളങ്കരാണോ? അവരുടെ സംസാരം അത്ര നിഷ്കളങ്കമാണോ? അവരുടെ പ്രവൃത്തികൾ എല്ലാം നിഷ്കളങ്കമാണോ? ഇട ഒരു കൊച്ചു പെൺകുട്ടിയാണ്. അവളുടെ അച്ഛനും അമ്മയും സഹോദരി അന്നയും പുതിയ ഫ്ളാറ്റിലേക്ക് താമസം മാറി വന്നതാണ്. ഇടയ്ക്ക് മൂത്ത സഹോദരി അന്നയെ അത്ര ഇഷ്ടമല്ല. ഓട്ടിസം ബാധിതയായ അവൾക്ക് അച്ഛൻ്റെയും അമ്മയുടെയും കെയറിങ് കൂടുതൽ കിട്ടുന്നതും അവളെ നോക്കേണ്ട ചുമതല തനിക്ക് തന്നിരിക്കുന്നത് മൂലം ഒറ്റയ്ക്ക് പുറത്തിറങ്ങാൻ സാധിക്കുന്നില്ല എന്നതും അവളെ അലോസരപ്പെടുത്തുന്നു. ഇടയ്ക്ക് പുതിയ വീടും പരിസരവും അത്ര ഇഷ്ടപ്പെടുന്നില്ല. ഫ്ളാറ്റിൻ്റെ പരിസരത്ത് വെച്ച് അവൾ ബെൻ എന്ന ഒരു പയ്യനെ കണ്ടുമുട്ടുന്നു. അവർ തമ്മിൽ കൂട്ടുകാരാകുന്നു. ഒരു ദിവസം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബെൻ അവൻ്റെ സൂപ്പർ നാച്ചുറൽ പവർ ഇടയെ കാണിക്കുന്നു. അവൾ അത്ഭുതപ്പെടുന്നു. അവരുടെ ഫ്ളാറ്റ് കോംപ്ലക്സിൽ ഏഷ എന്നൊരു പെൺകുട്ടിക്കും ഒരു സൂപ്പർ നാച്ചുറൽ പവറുണ്ട്. ഏഷ ഇടയുടെ സഹോദരി അന്നയുമായി കൂട്ടുകൂടുന്നു. മുതിർന്ന ആളുകൾ ശ്രദ്ധിക്കാതിരിക്കുന്ന ഇവർ ഒരുമിച്ച് കളിക്കുന്ന സമയങ്ങളിൽ ഇവർ ഇവരുടെ സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ഉപയോഗിക്കുന്നു. അത് അവർ ചിന്തിക്കാത്ത രീതിയിലേക്ക് അവരുടെ ജീവിതം മാറ്റിമറിക്കുന്നു. ഇതൊരു കുട്ടികളുടെ ചിത്രമല്ല, മറിച്ച് കുട്ടികൾ അഭിനയിക്കുന്ന മുതിർന്നവരുടെ ചിത്രമാണ്. ഒരു ഹൊറർ ത്രില്ലറാണ് ഈ മൂവി. ഹൊറർ എന്ന് പറയുമ്പോൾ സ്ക്രീനിലേക്ക് ഒരു പ്രേതത്തിൻ്റെ രൂപമോ മറ്റോ ബീജമിൻ്റെ സഹായത്തോടെ ചാടി വീണ് ഞെട്ടിക്കലല്ല, ശരിക്കും ഭീതിപ്പെടുത്തുന്ന അസ്വസ്ഥമാക്കുന്ന ഒരു മൂവി. തുടങ്ങുമ്പോൾ ഒരു സാധാരണ മൂവി പോലെ തുടങ്ങി പകുതിയോടുകൂടി അസാധാരണ രീതിയിൽ കഥയിലേക്കും കഥാപാത്രങ്ങളിലേക്കും കഥാപശ്ചാത്തലത്തിലേക്കും കൂട്ടിക്കൊണ്ടുപോയി ക്ലൈമാക്സിൽ ഞെട്ടിക്കും ഈ മൂവി. 2021 കാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ ഈ മൂവി പ്രദർശിപ്പിക്കുകയും വളരെ വലിയ ക്രിട്ടിക്സ് അപ്രീസിയേഷൻ നേടുകയുമുണ്ടായി. ഈ മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് എഷ്കിൽ ഫോട്ട്. ഇദ്ദേഹം തന്നെയാണ് ഈ മൂവിയുടെ സ്ക്രീൻ പ്ലേയും എഴുതിയിരിക്കുന്നത്. ഇദ്ദേഹം വളരെ നല്ല മൂവികൾ എഴുതിയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് റൈറ്ററാണ്. ഇന്നസെൻസ് എന്ന ഈ മൂവി കണ്ടതിന് ശേഷം ഇദ്ദേഹത്തെപ്പറ്റി സെർച്ച് ചെയ്തപ്പോഴാണ് കുറേ നാളുകൾക്ക് മുമ്പ് തെൽമ എന്നൊരു വ്യത്യസ്തമായ നോർവീജിയൻ മൂവി കണ്ടിരുന്നത് എഷ്കിൽ ഫോട്ടിൻ്റെ സ്ക്രിപ്റ്റാണെന്ന് മനസ്സിലായത്. അതും നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്ന ഒരു മൂവിയാണ്. ഇന്നസെൻസ് ആമസോൺ പ്രൈമിലും തെൽമ നെറ്റ്ഫ്ലിക്സിലും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇന്നസെൻസ് എന്ന മൂവിയിലെ മെയിൻ ക്യാരക്ടേഴ്സ് എല്ലാം കുട്ടികളാണ്. അവരുടെ അഭിനയം വളരെ മികച്ചതും വളരെ പ്രൊഫഷണലുമാണ്. കുട്ടികളെ അഭിനയിപ്പിക്കുന്നതിലും അവരെ തിരഞ്ഞെടുക്കുന്നതിലും മറ്റുള്ള ഫിലിം ഇൻഡസ്ട്രീസ് എന്നും മുന്നിലാണ്. നിങ്ങൾക്ക് സ്ഥിരം കാണുന്ന മൂവികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു മൂവി കാണണമെന്നുണ്ടെങ്കിൽ ഈ മൂവി കണ്ടു നോക്കാം. ഇതോടെ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. കൂടുതൽ മൂവി റെക്കമെൻഡേഷൻസ്, റിവ്യൂസ് ഒക്കെ ഞാൻ വീണ്ടും വരാം. അതുവരെ ഗുഡ് ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ. ടേക്ക് കെയർ.